ഇൻഫർമേഷൻ്റെ വാർത്താ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അവതരണം ഐറിൻ ജോയ്. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് തത്സമയ വാർത്തകളിലേക്ക്. സെന്റ് ജോസഫ് GHS വിദ്യാലയത്തിൽ വായന വാരാഘോഷ പരിപാടികൾക്ക് വർണ്ണാഭമായ തുടക്കം. വായനയെ നെഞ്ചോട് ചേർത്ത് നിർത്തി സ്നേഹിച്ച് കേരളത്തിലുടനീളം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച് PN പണിക്കരുടെ ദീപ്തമായ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടെ വായന വാരാഘോഷ പരിപാടിയിലേക്ക് പ്രവേശിക്കാം. വിദ്യാലയം ഏതിനും കാരണം കർമ്മരൂപീ, ഏതിനും സാക്ഷി തന്നാത്മരൂപീ, സത്യമെൻ ശുദ്ധ മനസ്സിലാകേ, സത്യദീപം നിന്നിൽ കൂപ്പുന്നു ഞാൻ, സത്യദീപം നിന്നിൽ കൂപ്പുന്നു ഞാൻ, സത്യദീപം നിന്നിൽ കൂപ്പുന്നു ഞാൻ. നാടിന്റെ യുവസാരഥി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ആൻസി ജിജോ നമ്മോടൊപ്പമുണ്ട്. തിരിതെളിയിച്ച് ഈ പാവന മുഹൂർത്തം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ഇന്ന് June 19. മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളി സംസ്കാരത്തെ, വായനാ സംസ്കാരത്തെ ഉത്തുംഗ ശൃംഖങ്ങളിലേക്ക് ഉയർത്തിയ PN പണിക്കരുടെ ചരമദിനമാണ് ഇന്ന് വായനാ ദിനമായി നമ്മൾ ആഘോഷിക്കപ്പെടുന്നത്. വായന വ്യത്യസ്തമായ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നൂതന സാങ്കേതിക വിദ്യകൾ മനുഷ്യൻ്റെ ഭൗതിക തലത്തെ തകർത്ത് കളയും എന്നുള്ള ചിന്തകൾക്ക് അതീതമായിട്ട് വായനയും പഠനവും നൂതന സാങ്കേതിക വിദ്യയിലൂടെ മാത്രമേ സാധിക്കൂ എന്ന അനിവാര്യതയിലേക്കാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും സ്വാഗതാർഹമായിട്ട് ഈ റീഡിങ് പോലുള്ളവർ കടന്നു വരണം. വായനകൾ വളരട്ടെ, വായനകൾ വളരട്ടെ, അതിലൂടെ ചിന്തകൾ രൂപപ്പെടട്ടെ. അതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് പത്രങ്ങളിൽ വായിച്ച ഒരു വ്യക്തിയുടെ ആശയം ഞാനൊന്നിവിടെ പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാദമുണ്ട് കുട്ടികളെ. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഒരിക്കലും ചിത്രകഥകളുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ വർണ്ണങ്ങളുള്ള ചിത്രങ്ങളുള്ള പുസ്തകങ്ങൾ അവർക്ക് നൽകരുതെന്ന്. ആ ആശയത്തിന് അദ്ദേഹം പറയുന്ന ഒരു ന്യായീകരണമാണ് ഏറ്റവും കൗതുകമായി തോന്നിയത്. അതിപ്രകാരമായിരുന്നു: ഏതോ ഒരാൾ എഴുതി വെച്ച അല്ലെങ്കിൽ ഏതോ ഒരാൾ അദ്ദേഹത്തിൻ്റെ ചിന്തയിലൂടെ വരച്ചിട്ട ചിത്രങ്ങളാണ് ആ വരികൾക്കിടയിലൂടെ വായിക്കപ്പെടുന്നതിനേക്കാൾ മുൻപ് ആ കുട്ടിയുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നത്. അങ്ങനെ മറ്റുള്ളവരുടെ ചിന്തകളും നിലപാടുകളും ായിരിക്കല്ലത് ഒരു തലമുറയെ വളർത്താനായിട്ട് ഉപകരിക്കേണ്ടത്. പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന കഥ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥ, ഞങ്ങൾ ഒരു ക്ലാസ്സിലെ 60 കുട്ടികൾ ഒരു ബെഞ്ചിൽ 6 പേരിലിരുന്ന് വായിച്ചപ്പോൾ അതിൽ പ്രത്യേക ചിത്രങ്ങളോ അല്ലെങ്കിൽ വർണ്ണങ്ങളോ ഒന്നുമല്ല ഞങ്ങൾ വായിച്ചെടുത്തത്. ഞങ്ങൾ 6 പേരും വായിച്ചത് അദ്ദേഹം പാത്തുമ്മയുടെ ആടിലൂടെ ചിത്രീകരിക്കപ്പെട്ട് ഞങ്ങൾ 6 പേരും വായിച്ചത് 6 ലോകങ്ങളാണ്. അങ്ങനെ വരികൾക്കിടയിലൂടെ നമ്മൾ സ്വന്തമായിട്ടുള്ളൊരു ലോകം സൃഷ്ടിക്കുക, ആ സൃഷ്ടിക്കുന്ന ലോകത്തിലൂടെ നമ്മുടെ നിലപാടുകൾ ഉറപ്പിക്കുക, അതായിരിക്കണം വായനയുടെ ഉദ്ദേശം. വളരെ വിപുലമായി വായിക്കുന്നു, ധാരാളം വായിക്കുന്നു എന്നൊക്കെ പറയുന്നു. വായിക്കുന്നു, എത്രയധികം വായിക്കുന്നു എന്നതിലേക്കാൾ ഉപരിയായിട്ട് വായനയെ നമ്മൾ എങ്ങനെ സമീപിക്കണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അമേരിക്കയിൽ ഒരു ചെരുപ്പ് കുത്തിയായി ജീവിതം തുടങ്ങിയ അബ്രഹാം ലിങ്കണും രാമേശ്വരത്ത് പത്രം വിറ്റ് നടന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള APJ അബ്ദുൽ കലാമും വായനയെ സമീപിച്ചതിലുള്ള വ്യത്യാസം കൊണ്ടാണ് ലോകശ്രദ്ധയാർജിച്ചത്. പ്രിയപ്പെട്ടവർ, ഒരു വാക്ക്, ഒരു വാചകം കൂടി ഞാൻ അനുബന്ധമായി ചേർക്കുകയാണ്.
വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷിൻ്റെ എപ്പോഴും ശ്രദ്ധയെ ആകർഷിക്കുന്ന ഓരോ വായനാ ദിനം കടന്നു വരുമ്പോഴും മനസ്സിലേക്ക് നമ്മൾ അടിച്ച് ഇരുത്തേണ്ട അല്ലെങ്കിൽ ഏറ്റുവാങ്ങേണ്ട ഈ വാചകം കൂടി നിങ്ങളോടൊപ്പം ചിന്തയ്ക്ക് വേണ്ടി ഇട്ട് തന്നുകൊണ്ട് മാർഗരറ്റ് ഫുള്ളറുടെ ഒരു വാക്യം കൂടി ഞാൻ ചേർക്കുകയാണ്. ഇന്ന് വായിക്കുന്നവനാണ് നാളത്തെ നേതാവ്. എല്ലാവർക്കും വായനാ ദിനത്തിൻ്റെ നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്. നന്ദി. വിഖ്യാത കവി ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കൊച്ചുമകനും MG യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് അസിസ്റ്റന്റ് പ്രൊഫസറും റിസർച്ച് ഗൈഡുമായ ഡോക്ടർ ഹരികുമാർ ചെങ്ങമ്പുഴയാണ് നമ്മുടെ മുഖ്യാതിഥി. മുഖ്യപ്രഭാഷണത്തിനായി സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മൾ മലയാളികൾ ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു പോരുകയാണ്. യശശരീരനായ PN പണിക്കരുടെ ഓർമ്മ ദിവസമാണ് ജൂൺ 19. മറ്റ് ഒരു ദേശത്തുമില്ലാത്ത വണ്ണം വായനയ്ക്കൊരു പ്രത്യേക ദിവസം അത് നമ്മൾ ആചരിച്ചു പോരുന്നു എന്ന് പറയുന്നത് മലയാളി ജനതയുടെ ഒരു സവിശേഷതയാണ്. വിശേഷിച്ച് PN പണിക്കരെ ഓർമ്മിക്കുക എന്ന് പറയുന്നത് തന്നെ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗ്രാമാന്തരങ്ങളിൽ കാൽനടയായി സഞ്ചരിക്കുകയും വായനയെക്കുറിച്ചും വായനശാല പ്രവർത്തനങ്ങളെക്കുറിച്ചും സാമാന്യ ജനങ്ങളിൽ ബോധം ഉണ്ടാക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്, വ്യക്തിത്വമാണ് ശ്രീ PN പണിക്കർ. ഈ വായനശാല പ്രവർത്തനങ്ങളും ഗ്രാമീണമായ ജനകീയ മുന്നേറ്റങ്ങളുമൊക്കെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തെ മറ്റു ദേശങ്ങളിൽ നിന്ന് വ്യതിരിക്തമായ ഒരു ജനാധിപത്യ സമൂഹം ആക്കി മാറ്റിയത്. ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് ഒരു മാനവികതാ ബോധം എന്ന് പറയുന്നത് ഉണ്ടായതിൻ്റെ വലിയ പിൻബലം എന്ന് പറയുന്നത് നമ്മുടെ ജനകീയ വായനശാലകൾ തന്നെയാണ്, അക്ഷരങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇത്രയും അഭിമാനിക്കുമ്പോഴും പലതരത്തിലുള്ള പരിമിതികൾ ഇതിലുണ്ട് എന്നതും കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. നമ്മുടെ ഒരു കലാ സാഹിത്യം അല്ലെങ്കിൽ സാഹിത്യം, കവിത, കഥ, നോവൽ തുടങ്ങിയ സാഹിത്യ രചനയ്ക്ക് രചനകളുടെ വായനയെ മാത്രമാണ് നമ്മളൊരു വായന ആയിട്ട് എപ്പോഴും കണക്കാക്കി പോരുന്നത്. വായനശാല, കേരളത്തിലെ വായനശാലകളിൽ, ഗ്രാമീണമായിട്ടുള്ള വായനശാലകളിൽ ഏറിയ കൂറും നമുക്ക് ലഭ്യമാകുന്ന പുസ്തകങ്ങളും കഥയുടെയും കവിതയുടെയും നോവലിൻ്റെയും ഒക്കെ തരത്തിലുള്ള സർഗാത്മക സാഹിത്യകൃതികൾ മാത്രമാണ്. ഇങ്ങനെയൊരു സമൂഹം കേവലമൊരു സർഗാത്മക സൃഷ്ടികൾ കൊണ്ട് മാത്രം ഒരു സമൂഹം വൈജ്ഞാനികമായി വളരുമോ എന്ന കാര്യത്തിൽ വളരെയധികം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ 21-ാം നൂറ്റാണ്ടിലെങ്കിലും നമ്മൾ തിരിച്ചറിവോടുകൂടി വായനയെ സമീപിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വായനയെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഭാഷയെ തന്നെ സമീപിക്കുക എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഭാഷ വൈജ്ഞാനികമായിട്ട് വളരണം. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഭാഷ, മലയാള ഭാഷ അത്ര ഒരു കെൽപ്പുള്ള ഒരു ഭാഷയാണ് എന്ന് നമുക്ക് പറയാനായി സാധിക്കുകയില്ല. നമുക്ക് വളരെ അഭിമാനമുണ്ട്, ഭാഷയെ സംബന്ധിച്ച് വളരെ അഭിമാനമുണ്ട്. പക്ഷേ അതത്ര ഒരു കെൽപ്പുള്ള ഒരു ഭാഷയാണോ, ഭാഷയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യം നമ്മൾ വിമർശനാത്മകമായി ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് വൈജ്ഞാനിക വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ ഉതകുന്ന ഒരു ഭാഷയാണ് മലയാളം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. മറ്റൊരു വിഷയങ്ങളും നമുക്ക് വൈജ്ഞാനിക വിഷയങ്ങളൊന്നും നമുക്ക് കൈകാര്യം ചെയ്യാൻ ഇന്ന് മലയാളത്തിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഭൗതിക ശാസ്ത്രമാകട്ടെ, രസതന്ത്രമാകട്ടെ, ധനതത്വശാസ്ത്രമാകട്ടെ, ഏതൊരു ശാസ്ത്ര വൈജ്ഞാനിക പ്രബന്ധങ്ങളും നമുക്ക് മലയാളത്തിൽ അവതരിപ്പിക്കാനായിട്ട് ഇന്ന് സാധിക്കുന്ന ഒരു ഒരു സാഹചര്യമല്ല ഉള്ളത്. എന്നാൽ അങ്ങനെയല്ല, നമ്മളൊരു ഒരു ജനത എന്നുള്ള നിലയിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ ഭാഷയെ, നമ്മുടെ സമൂഹത്തെ വേറൊരു തരത്തിലുള്ള വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു 3 വർഷം മുമ്പ് ഡൽഹിയിലെ UGC ഒരു പ്രോഗ്രാമിന് എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അന്ന് അവിടെ ചെന്നപ്പോൾ ഒരു സുഹൃത്ത്, മലയാളിയായിട്ടുള്ളൊരു സുഹൃത്ത് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, മലയാളികൾ മറ്റ് ജനതയേക്കാൾ കൂടുതൽ ബൗദ്ധികമായ ശേഷി ഉള്ള ഒരു സമൂഹമാണ്. പക്ഷേ നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ വൈജ്ഞാനിക വിഷയങ്ങളെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് 75% അവരുടെ ഊർജം വ്യയം ചെയ്യുന്നത് മറ്റൊരു ഭാഷയിലൂടെ പഠിക്കേണ്ടി വരുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഭാഷ അതിന് ഉപയുക്തമല്ല എന്നതിൽ നിന്നാണ് അത് മനസ്സിലാക്കുന്നത്. നമുക്ക് മാതൃഭാഷയിലൂടെ, മലയാള ഭാഷയിലൂടെ വൈജ്ഞാനിക വിഷയങ്ങളെ
കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ മാത്രമാണ് ഒരു ഉൽപാദകക്ഷമമായ ഒരു സമൂഹമായി നമ്മൾ മാറുകയുള്ളൂ. ഇന്ന് കേരളം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്താണ്, ഒരു ഉപഭോക്തൃ സമൂഹമാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. നമ്മളുടെ കൃഷിസ്ഥലങ്ങൾ ഉപയുക്തമല്ലാതെ കിടക്കുകയും കാട് കയറി കിടക്കുകയും മറ്റ് ദേശങ്ങളിൽ നിന്ന് നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. നമ്മുടെ പാടങ്ങളിൽ നമ്മൾ കൃഷി ചെയ്യുന്നില്ല, നമ്മൾ നല്ല വിത്തിറക്കുന്നില്ല, മറിച്ച് നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വൈജ്ഞാനിക വിഷയങ്ങളുടെ കാര്യത്തിൽ, നമ്മളിവിടെ ഒരു നല്ല കൃഷി ഇറക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന വിജ്ഞാനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നമ്മളങ്ങനെ ഒരു ഉപഭോക്തൃ സമൂഹമായിട്ടാണ് നമ്മൾ ഇന്ന് ജീവിച്ചു പോരുന്നത്. ഇപ്പോഴൊരു ഇസ്രായേലിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് ഇസ്രായേൽ അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പല എന്നാലും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം നിലവിൽ വന്നത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. അത് അവർ ഈ ലോകം മുഴുവൻ ചിതറിക്കിടന്ന ഒരു സമൂഹം, വളരെ ചെറിയൊരു കേരള ജനതയുടെ നാലിലൊന്ന് മാത്രമുള്ള ഒരു ജനസഞ്ചയമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിലുള്ളത്. അവരവിടെ എത്തിച്ചേരുകയും പല ദേശങ്ങളിൽ നിന്ന് എത്തിച്ചേരുകയും അവരവിടെ ഒരു ജനതയായി ഒരു രാഷ്ട്രമായി മാറുകയും ചെയ്തു. മാറിയതിനു ശേഷം അവരവിടെ ചെയ്തത് അവരുടെ ഭാഷയിൽ ഒരു സർവകലാശാല സ്ഥാപിക്കുക എന്നുള്ളതാണ്. ആ സർവകലാശാലയിൽ അവർ എല്ലാ തരത്തിലുമുള്ള വൈജ്ഞാനിക വിഷയങ്ങൾ അതിൽ അവരുടെ മാതൃഭാഷയിൽ തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ആദ്യമായിട്ട് അവിടെ ഒരു പ്രബന്ധം അവതരിപ്പിച്ചത്. സിഗ്മണ്ട് ഫ്രോയിഡ് ലോകം കണ്ട ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനാണ് ഫ്രോയിഡ്. ഫ്രോയിഡിന്റെ പ്രബന്ധങ്ങൾ, എത്രയോ പ്രബന്ധങ്ങൾ ഹീബ്രു ഭാഷയിൽ വന്നിരിക്കുന്നു. അപ്പൊ ആ ഹീബ്രു യൂണിവേഴ്സിറ്റിയിൽ ഹീബ്രു ഭാഷയിൽ അവർ പല വൈജ്ഞാനിക പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 12-13 നോബൽ പ്രൈസുകൾ ആ പ്രബന്ധങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. നോബൽ പ്രൈസ് കിട്ടി എന്നുള്ളതൊരു വലിയ കാര്യമോ ചെറിയ കാര്യമോ എന്നുള്ളതല്ല, മറിച്ച് ലോക ശ്രദ്ധയിലേക്ക് അത് വന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ നമ്മുടെ ഒരു ഭാഷയെക്കുറിച്ചൊക്കെ നമ്മൾ എത്രത്തോളം എക്യുപ്ഡ് ആണ് എന്നുള്ള കാര്യത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഇന്നും വിദേശ ഭാഷകൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. നമ്മുടെ മാതൃഭാഷ ഉപയുക്തമല്ല എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. എത്രയോ വിഷയങ്ങളാണ് നമ്മൾ പ്രാചീന ഗ്രന്ഥങ്ങൾ പ്രാചീന കാലത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്, നമ്മുടെ മലയാളത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്, ഭാഷാന്തരം ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാന ഒരു ഒരു ഉദാഹരണമാണ് ഭാഷാ കൗടലീയം എന്ന് പറയുന്ന ഗ്രന്ഥം. അത് ധനതത്വശാസ്ത്രമാണ്, രാഷ്ട്രതന്ത്രമാണ്. അപ്പൊ അങ്ങനെ ചാണക്യന്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തെയാണ് ഭാഷാ കൗടലീയം എന്ന പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഭാഷ ഒരു ഒരു സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു ഭാഷയാണ് എന്ന് നമ്മൾ തെളിയിച്ചിട്ടുള്ള ഒരു ജനതയാണ് നമ്മുടെ. എന്നാൽ ഒരു കൊളോണിയൽ കാലഘട്ടത്തിന് ശേഷം നമ്മുടെ രീതികൾ ആകെ മാറിയിരിക്കുന്നു. വേറൊരു തരത്തിലുള്ള മാനസികമായ അടിമത്തത്തിൽ തന്നെയാണ് നമ്മൾ ഇന്നും നിലവിലുള്ളത് എന്ന് കാണാം. നമ്മുടെ സാഹിത്യകൃതികൾ പോലും നമ്മുടേതാണ് എന്ന് ഒരു ഉറപ്പോടുകൂടി നമുക്ക് പറയാനായി സാധിക്കുകയില്ല. ഒരുപക്ഷെ കൊളോണിയൽ കാലഘട്ടത്തിന് ശേഷമുള്ള നമ്മുടെ സാഹിത്യകൃതികൾ പോലും പാശ്ചാത്യ സാഹിത്യത്തിന്റെ അനുകരണമോ അല്ലെങ്കിൽ അതിന്റെ ആശയ സ്വീകരതയോട് കൂടിയൊക്കെയാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. വിശേഷ ചങ്ങമ്പുഴയുടെ കാലം മുതൽ തന്നെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. മലയാളത്തിൻ്റെതായിട്ടുള്ള ഈണവും താളവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത് അവതരിപ്പിക്കപ്പെട്ട കാൽപ്പനിക ശൈലി എന്നൊക്കെ പറയുന്നത് തികച്ചും പാശ്ചാത്യമാണ്. തുടർന്ന് വന്ന കവികളുമൊക്കെ നമ്മുടെ ആധുനികത എന്നൊക്കെ പറയുന്നതിലൊക്കെ അത്തരത്തിലുള്ള ഒരു കൊളോണിയൽ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. വിശേഷ അയ്യപ്പ പണിക്കരുടെയും സച്ചിദാനന്ദനും ഒക്കെ തുടരുന്നത് അത്തരത്തിലുള്ള ഒരു 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 എന്താ പറയുക, വൈദേശികം എന്നൊക്കെ നമുക്ക് പറയാവുന്ന തലത്തിലുള്ള ജീവിതത്തെയും ബിംബാവലികളെയും ഒക്കെ ആശ്രയിച്ചുകൊണ്ടാണ് അത്തരം സാഹിത്യകൃതികളൊക്കെ നമുക്ക് ഇന്നും ലഭ്യമാകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വൈജ്ഞാനിക വിഷയങ്ങളെ സംബന്ധിച്ച്, നേരത്തെ സൂചിപ്പിച്ചല്ലോ വൈജ്ഞാനിക വിഷയങ്ങൾ. നമ്മളിന്നൊരു എന്താണ് പറയുക, 2013 മുതൽ നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി തന്നെ. പക്ഷെ ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ് ആകുന്നത് എങ്ങനെയാണ്? കുറെ കവിത എഴുതിയതുകൊണ്ട് മാത്രം നമ്മൾ ഒരു ക്ലാസിക്കൽ ലാംഗ്വേജിന് അർഹത നേടുമോ? കുറച്ച് നോവൽ എഴുതിയതുകൊണ്ട് ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നതിന് അർഹത നേടുമോ? ഒരിക്കലുമില്ല. നമ്മുടെ ഭാഷയിലൂടെ വൈജ്ഞാനികമായിട്ടുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനായി നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ഇതൊരു ക്ലാസിക്കൽ ലാംഗ്വേജ് ആയി എന്ന് നമുക്ക് പറയാനായി സാധിക്കുകയുള്ളൂ. അത്തരത്തിലെ ഒരു ഭാഷയെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് കേവലം ഇവിടുത്തെ ഭാഷാധ്യാപകരോ ഭാഷാ വിദ്യാർത്ഥികളോ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല.
ഭാഷ ഇപ്പം ഇപ്പോൾ തന്നെ ഔദ്യോഗിക ഭാഷ മലയാളമാക്കണം എന്നൊക്കെയുള്ള നിയമമൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. കോടതി ഭാഷ മലയാളമാക്കണം എന്നൊക്കെ പറയുന്ന നിയമമൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ തന്നെ അതിനെതിരെ സംസാരിക്കുന്നവരാണ് ഏറ്റവും അധികമുള്ളത്. അങ്ങനെ ചോദിക്കുമ്പോൾ ഇന്ന വാക്കിന് മലയാളം എന്താണ്, ഇന്ന വാക്കിന് മലയാളം എന്താണ്, വാക്കിന് വാക്കിന് മലയാളം ഉണ്ടാക്കുക എന്ന് പറയുന്നതല്ല മലയാളീകരിക്കുക എന്ന് പറയുന്നത്, മലയാളത്തിന്റെ രീതിയിൽ നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നതാണ്. വാക്കുകൾ നമ്മൾ സ്വീകരിക്കണം, വാക്കുകളെ നമ്മൾ സ്വീകരിക്കണം. പ്രസിഡന്റ് എന്നുള്ളത് പ്രസിഡന്റ് എന്ന് തന്നെ നമ്മൾ സ്വീകരിക്കണം. ചെയർമാൻ എന്നുള്ളത് ചെയർമാൻ എന്ന് തന്നെ സ്വീകരിക്കണം. ചെയർമാൻ എന്നുള്ളതിന് മലയാളീകരിച്ച് അതിന് മലയാള പദം ഉണ്ടാക്കുകയല്ല മലയാള ഭാഷ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ സംസാരിക്കുന്നുവോ, എങ്ങനെ നമ്മളുടെ ദിനപത്രങ്ങളിലൂടെ നമ്മൾ വാർത്തകൾ അറിയുന്നുവോ, അതുപോലെ തന്നെ നമ്മളുടെ വൈജ്ഞാനിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. കൊച്ചു കുട്ടികൾക്ക് മുതൽ, അത് കൊച്ചു ക്ലാസ്സിലെ മുതൽ നമുക്ക് അനുശീലിച്ചു വരേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ ഭാഷയെ മാറ്റിയെടുക്കുമ്പോഴാണ് നമ്മളൊരു സ്വയം പര്യാപ്തമായ വികസിതമായിട്ടുള്ള ഒരു സമൂഹമായി മാറുകയുള്ളൂ. കേവലം കലയോ സാഹിത്യമോ കൊണ്ട് മാത്രം അത് സാധിക്കുകയില്ല. നമ്മുടെ ഒരു മോഡേണിറ്റിയുടെ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഇന്ദുലേഖ എന്ന് പറയുന്ന നോവല് വായിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ദുലേഖയില് പഞ്ചുമേനോനും അമ്മാവനായിട്ടുള്ള പഞ്ചുമേനോനും അനന്തരവനായിട്ടുള്ള മാധവനും, പഞ്ചുമേനോൻ അവിടെ താളിയോലകളിലാണ് വായിക്കുന്നത് എങ്കിൽ അനന്തരവനായ അടുത്ത തലമുറയിലുള്ള ഒരു മോഡേണിറ്റിയുടെ ആധുനികതയുടെ പ്രതിനിധിയായിട്ടുള്ള മാധവൻ അവിടെ വായിക്കുന്നത് അക്ഷരങ്ങളാണ്, അച്ചടിച്ച അക്ഷരങ്ങളാണ്. ഒരു പ്രിന്റഡ് മോഡേണിറ്റിയുടെ ഭാഗമാണ് മാധവൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ നമ്മൾ കൊളോണിയൽ കാലഘട്ടത്തിൽ നമ്മുടെ അച്ചടി വികസിച്ചതോടുകൂടിയാണ് ഒരുപക്ഷെ ഇത്തരം വായനശാലകളും ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുമൊക്കെ നമുക്ക് മുന്നേറാനായിട്ട് സാധിച്ചത്, ജാതി മതരഹിതമായിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിച്ചത്. എന്നാൽ അതിനുശേഷം ഇന്നത്തെ ഒരു കാലം എന്ന് പറയുന്നത് നമ്മുടെ വായനയുടെ രീതി തന്നെ വല്ലാതെ മാറിയിരിക്കുന്നു. വായനയുടെ അവസ്ഥ മാറി, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറി. നമ്മുടെ ഇന്നത്തെ ഒരു ഒരു എന്താ പറയാ, ആധുനികതയുടെ യന്ത്രവൽകൃത ജീവിതത്തിൽ നിന്ന് നമ്മൾ ഇന്ന് ഒരുതരം ഡിജിറ്റൽ ജീവിതത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഞാൻ ഇന്ന് എവിടെ നിന്നോ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നു, നിങ്ങൾ ആരൊക്കെയാണ് എൻ്റെ മുമ്പിലുള്ളത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആരോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പോലും അറിഞ്ഞുകൂടാ. എന്തായാലും മലയാളികളായിരിക്കും എന്നൊരു കാര്യത്തിൽ മാത്രമേ എനിക്കൊരു വിശ്വാസമുള്ളൂ, ഒരു ഉറപ്പുള്ളൂ. അതെന്തും ആയിക്കൊള്ളട്ടെ, എന്നിരുന്നാലും അത്തരത്തിലുള്ള നമുക്ക് അപരിചിതമായിട്ടുള്ള പരിചയമില്ലാത്ത ഒരു മേഖലയിലേക്ക് നമുക്ക് കടന്നു കയറി ചെല്ലാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മുടെ സമൂഹം, നമ്മുടെ ജീവിതം, ജീവിതക്രമം എന്ന് പറയുന്നത് മാറിയിരിക്കുന്നു. പുതിയൊരു ലോകക്രമത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഡിജിറ്റൽ മോഡേണിസം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇന്ന് അത്തരം വാക്കുകളെ വിശേഷിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ വായനയെക്കുറിച്ച് നമ്മൾ പുനർവിചിന്തനം നടത്തേണ്ടത്. വായന മരിക്കുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട്, അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്ന ഒരാളല്ല. വായനയ്ക്ക് പരിണാമം സംഭവിക്കുകയാണ് ചെയ്യുന്നത്, വായനയ്ക്ക് മാറ്റം സംഭവിക്കുന്നു. ഒരുപക്ഷെ താളിയോലയിൽ നിന്ന് അച്ചടി ഗ്രന്ഥങ്ങളിലേക്ക് മാറിയതുപോലെ അച്ചടിയിൽ നിന്ന് നമ്മൾ ഡിജിറ്റൽ സ്പേസിലേക്ക് നമ്മൾ മാറുന്ന ഒരു കാലമാണിത്. അങ്ങനെ ഒരു ഡിജിറ്റൽ രീതികളിലുള്ള പുസ്തകങ്ങളും ഇ റീഡിംഗ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വായന രീതികളിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാറുമ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്, വായന എന്ന് പറയുന്നത് അതാണ് നമ്മളുടെ സമൂഹത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്, അക്ഷരങ്ങളാണ് നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ ഇന്ന് ജോലി ചെയ്യുന്ന എൻ്റെ സ്ഥാപനത്തിലാണ്, സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. അർത്ഥവത്തായിട്ടുള്ളൊരു പേരാണ് അന്ന് അന്നത്തെ വൈസ് ചാൻസലർ യു ആർ അനന്തമൂർത്തിയൊക്കെ ഈ സ്ഥാപനത്തിന് പേരിട്ടത്, അക്ഷരങ്ങളുടെ കളരി, സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഈ സ്ഥാപനം. ഒരുപാട് മനീഷികൾ, അക്ഷരത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ നടന്നുപോയ വഴിയിലൂടെയാണ് ഞാനും നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശങ്കരപ്പിള്ള, പ്രൊഫസർ ജി ശങ്കരപ്പിള്ള മുതൽ നരേന്ദ്രപ്രസാദ്, എൻ എൻ മൂസദ്, പി ബാലചന്ദ്രൻ, വി സി ഹാരിസ് തുടങ്ങിയ എത്രയോ പ്രഗത്ഭമതികൾ നടന്നുപോയ വഴികളിലൂടെയാണ് ഞാനും എത്തി നിൽക്കുന്നത്. നമ്മുടെ സമൂഹം ആ വഴിയിലൂടെ, അക്ഷരങ്ങളുടെ വഴിയിലൂടെയാണ് നമ്മുടെ സമൂഹം എക്കാലത്തും മുന്നേറിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം, നമുക്കറിയാം. അപ്പൊ അത്തരത്തിൽ അക്ഷരങ്ങളിലൂടെ തന്നെ, അക്ഷരങ്ങളിലൂടെ മുന്നേറുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സ്വയം പര്യാപ്തമായ ഒരു സമൂഹമായി മാറേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത്. നമ്മളുടെ പഠനം അത് ഏത് ഭാഷയിലും ആയിക്കൊള്ളട്ടെ, പക്ഷേ മാതൃഭാഷ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ ചിന്തിക്കുന്നത് മാതൃഭാഷയിലാകണം. മറ്റു ഭാഷയിൽ ചിന്തിക്കേണ്ടി വരുന്ന ഒരു ദുര്യോഗമാണ് ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ഉള്ളത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതിൽ നിന്ന് നാം ചിന്തിക്കുന്നത് നമ്മുടെ ഭാഷയിലൂടെ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ
നമ്മളുടെ കുട്ടികൾ 75% ഊർജം വ്യയം ചെയ്യുന്നത് മറ്റു ഭാഷയിലൂടെ ചിന്തിക്കേണ്ടി വരുമ്പോഴാണ് വരുന്നത് കൊണ്ടാണ്. നമ്മുടെ ഭാഷയിലൂടെ ചിന്തിക്കുമ്പോഴാണ് അത് കൂടുതൽ ഉൽപാദനക്ഷമമാവുക. അത്തരത്തിൽ നമ്മൾ ഉൽപാദനക്ഷമമായിട്ടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതായിരിക്കണം നമ്മുടെ അടുത്ത തലമുറയുടെ ലക്ഷ്യം. അല്ല, അടുത്ത തലമുറയെ നമ്മൾ വാർത്തെടുക്കേണ്ടത് അത്തരത്തിൽ ഉൽപാദനക്ഷമമായിട്ടുള്ള ഒരു സമൂഹമായിരിക്കണം. അങ്ങനെ ഒരു ഉപഭോക്തൃ സമൂഹം ആയി മാറിക്കൂടാ. അതിനുവേണ്ടി നമ്മൾ നമ്മളുടെ വൈജ്ഞാനിക രംഗത്ത് തന്നെ ഇറങ്ങി പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് ഓരോ മലയാളിയുടെയും കടമയാണ്. ഓരോ മലയാളിയും അതിനുവേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. മലയാള ഭാഷയ്ക്ക് വേണ്ടി നിൽക്കേണ്ടതുണ്ട്. മലയാള ഭാഷയിലൂടെ നമ്മുടെ വിജ്ഞാനം നമ്മുടെ കുട്ടികളിലേക്ക് അനന്തര തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇത് കേവലം ഒരു ഭാഷാവാദമല്ല, ഭാഷയ്ക്ക് വേണ്ടി വികാരം കൊള്ളുക എന്ന് പറയുന്നതല്ല. മറ്റ് പല സമൂഹങ്ങളിലും അങ്ങനെയുണ്ട്. മറ്റു ഭാഷകളെ സ്വീകരിക്കാതെ അതിനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ഭാഷ മാത്രം മതി എന്ന് പറയുന്ന തരത്തിലുള്ള വിചാരങ്ങൾ പല സമൂഹങ്ങളിലും നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു വിചാരമല്ല ഞാനിവിടെ പങ്കുവെക്കുന്നത്. മറിച്ച് നമ്മുടെ ഭാഷയിലൂടെ ചിന്തിക്കാനായി നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം. മറ്റു ഭാഷകളെല്ലാം നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. മറ്റു ഭാഷകൾ പഠിക്കുന്നതിലൂടെ, വിശേഷിച്ച് ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതിലൂടെ, അത് കൈകാര്യം ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ലോകത്തിലേക്ക് കടന്നു ചെല്ലാനായി സാധിക്കുകയുള്ളൂ. ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം. ഇന്ന് അതിൻ്റെ ഒരു പോരായ്മയും നമ്മുടെ വൈജ്ഞാനിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. നമ്മളുടെ കുട്ടികൾക്ക് കൃത്യമായി, നന്നായി, ശരിയായി ഇംഗ്ലീഷ് ഉപയോഗിക്കാനായിട്ടുള്ള പരിമിതിയുമുണ്ട്. ഇംഗ്ലീഷിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിലൂടെ പഠിക്കുന്നു എന്ന് പറയുന്നത് നമ്മളുടെ ഊർജം വ്യയം ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഇംഗ്ലീഷിലൂടെ അവതരിപ്പിക്കാനുമുള്ള ഒരു ബുദ്ധിമുട്ട് അതും നമ്മളുടെ കുട്ടികൾക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മളുടെ മാതൃഭാഷ സ്വായത്തമാകണം. മാതൃഭാഷയിലൂടെ കുട്ടികൾക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കണം. മാതൃഭാഷയിലൂടെ നമ്മളുടെ വൈജ്ഞാനിക വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട്, ചിന്തിക്കാനായിട്ട്, പഠിക്കാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം. അതുപോലെ തന്നെ മറ്റ് ഭാഷകൾ, എത്രയോ ഭാഷകൾ കൈകാര്യം ചെയ്താലും അത്രയും നല്ലത് തന്നെ. ഏത് ഭാഷ പഠിക്കുന്നത് നല്ലതാണ്. ഏത് ഭാഷയിലെ വിജ്ഞാനം നമ്മൾ ഉപാർജിക്കുന്നത്, ഏത് ഭാഷയിലൂടെ ഉപാർജിക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മുടെ ഭാഷയിലൂടെ ഉപാർജിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. തത്വങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ആർക്കമഡീസിന്റെ തത്വം ഏത് ഭാഷയിൽ പറഞ്ഞാലും തത്വം ഒന്ന് തന്നെയാണ്. അത് ഇംഗ്ലീഷിൽ നമുക്ക് പറയാം. ആർക്കമഡീസ് തത്വം ഇംഗ്ലീഷിൽ പറയാം, ഹിന്ദിയിൽ പറയാം, പോർച്ചുഗൽ ഭാഷയിൽ പറയാം, മലയാളത്തിൽ പറയാം, തെലുങ്കിൽ പറയാം, ഫ്രഞ്ചിൽ പറയാം, ഏത് ഭാഷയിൽ പറഞ്ഞാലും തത്വത്തിന് വ്യത്യാസമില്ല. പക്ഷെ ഒരു കുട്ടിക്ക് ഏറ്റവും എളുപ്പത്തിൽ തത്വം ഗ്രഹിക്കാനായിട്ട് സാധിക്കുക ആ കുട്ടിയുടെ മാതൃഭാഷയിലൂടെ അത് അറിയുമ്പോഴാണ്. അപ്പൊ അങ്ങനെ അറിയുമ്പോൾ മാത്രമാണ് ആ കുട്ടിക്ക് പെട്ടെന്ന് ചിന്തിക്കാനുമായിട്ട് സാധിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭാഷയെ നമ്മൾ വളർത്തിയെടുക്കുക, ഭാഷയിലൂടെ വൈജ്ഞാനിക സമ്പത്തിനെ നമ്മൾ വളർത്തിയെടുക്കുക. വൈജ്ഞാനിക സമ്പത്തിനെ വളർത്തിയെടുക്കുന്നതിലൂടെ, അങ്ങനെ വൈജ്ഞാനിക സമ്പത്ത് വളർത്തിയെടുക്കുന്നതിലൂടെ മാത്രമാണ് നമ്മുടെ സമൂഹത്തെ നമുക്ക് ഒരു സ്വയം പര്യാപ്തമായ സമൂഹമാക്കി മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇരുപതാം നൂറ്റാണ്ടിലൂടെ നമ്മൾ വായനയിലൂടെ വളർന്നത് നമ്മൾ മറ്റൊരു തരത്തിലാണ്. ജാതി മതരഹിതമായിട്ടുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാനാണ് നമുക്ക് ഇരുപതാം നൂറ്റാണ്ടിലൂടെ നമുക്ക് സാധിച്ചത്. എന്നാൽ ഇന്ന് നമ്മളുടെ സാഹചര്യം മാറി. 21-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഒരു ആഗോള സമൂഹത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ഈ ആഗോള സമൂഹത്തിൽ സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു ജനതയായി നമുക്ക് മാറണമെങ്കിൽ നമ്മുടെ ഭാഷ വളരുക തന്നെ വേണം. നമ്മളുടെ ഭാഷ മറ്റ് അടിമത്തങ്ങളിൽ നിന്ന് മാറി നമ്മളുടെ ഭാഷ സ്വതന്ത്രമായി നിലനിൽക്കാനും ഭാഷയിലൂടെ പ്രവർത്തിക്കാനുമായിട്ട് ഭാഷയ്ക്ക് സാധിക്കണം. ഭാഷയ്ക്ക് സാധിക്കുമ്പോഴാണ് ഒരു ജനതയും സ്വതന്ത്രമാവുക. അപ്പൊ ഈ വായനാ ദിനത്തിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യമാണ്, നമ്മൾ മാനസികമായിട്ട് ഒരു ജനത സ്വതന്ത്രമാകണമെങ്കിൽ നമ്മുടെ ഭാഷ സ്വതന്ത്രമായേ പറ്റൂ. ഭാഷ സ്വതന്ത്രമാണെങ്കിൽ ഭാഷയിലൂടെ നമ്മൾ ചിന്തിക്കാനും ഭാഷയിലൂടെ പ്രവർത്തിക്കാനുമായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് വിദ്യാലയ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം അല്ലെ. വിദ്യാലയത്തിൽ നിന്നും നമ്മുടെ പ്രതിനിധിയായ നന്ദന തത്സമയം ചേരുകയാണ്. ഹലോ നന്ദന, കേൾക്കാവോ? വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാലയത്തിൽ നടത്തിയ പരിപാടികൾ എന്തെല്ലാമാണ്? കേൾക്കാമായിരുൻ, കേൾക്കാം. നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപികയായ സിസ്റ്റർ അനിതയുടെ സമീപത്താണ് ഞാൻ നിൽക്കുന്നത്. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് കുട്ടികളായ ഞങ്ങളോട് സിസ്റ്റർക്ക് എന്താണ് പറയാനുള്ളത്? സ്നേഹമുള്ളവരെ, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പണ്ട് മുതൽ കണ്ടിട്ടുള്ള ഒന്നാണ്, വലിയ വലിയ കൃഷിയിടങ്ങളിൽ കൃഷികളെ വന്യജീവികളിൽ നിന്നും മറ്റും രക്ഷിക്കുവാൻ വേണ്ടി കാവൽ മാടങ്ങൾ പണിത് അതിൽ കാവലിരിക്കുന്ന വ്യക്തികളെ. ഇതുപോലെ നമ്മുടെ ജീവിതങ്ങളെയും
എല്ലാ വിധത്തിലുമുള്ള ശത്രുക്കളുടെ സാധ്യതകളിൽ നിന്നും സംരക്ഷിക്കുവാനായി ഉള്ളതാണ് നമ്മുടെ വിദ്യാലയങ്ങളിലും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലും ഉള്ള ലൈബ്രറികൾ. പുസ്തകങ്ങളാണ് നമ്മുടെ കാവൽ ദൂതന്മാർ. ഇന്ന് വായന മരിച്ചിട്ടില്ല, എന്നാൽ വായനയ്ക്കുള്ള സാധ്യതകൾ മാറി മാറി വരികയാണ്. നമ്മുടെ കേരളത്തിലെ ഗ്രന്ഥശാലകളുടെ ഉപജ്ഞാതാവായ പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 നാം വായനാ ദിനമായി ആചരിക്കുന്നുണ്ടല്ലോ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശം പ്രചരിപ്പിച്ച ഒരു ഉത്തമ നായകനാണ് അദ്ദേഹം. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വായനയ്ക്ക് എത്രമാത്രം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന വ്യക്തിയാണ്. അതെ, ഈ വായനാ ദിനത്തിൽ നമ്മൾ ഓരോരുത്തരും കൂടുതലായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എന്തു വായിക്കണം, എങ്ങനെ വായിക്കണം, എത്രത്തോളം വായിക്കണം എന്നത്. ഒരിക്കലും നമുക്കറിയാം പ്രകാശമുള്ളിടത്ത് അന്ധകാരത്തിന് സ്ഥാനമില്ല എന്നുള്ളത്. എന്നാൽ വായനയിലൂടെ ലഭിക്കുന്ന അറിവ് നമ്മുടെ മനസ്സിനെ പ്രകാശത്തിലേക്ക് നയിക്കും. ഇന്ന് നമ്മുടെ മനസ്സിനെ തളച്ചിട്ടിരിക്കുന്ന അന്ധകാരത്തിൻ്റെ ഈ വലിയ കൂരിരുട്ടിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നതിനായിട്ട് വേണം നമ്മുടെ ഈ ദശദിന വായന വാരം നമ്മൾ ആഘോഷിക്കുവാൻ, ആചരിക്കുവാൻ. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് പി ടി ഐ പ്രസിഡന്റ് ശ്രീ കെ എസ് ദിലീപ് വായനാ ദിന സന്ദേശവുമായി നമ്മോടൊപ്പം ചേരുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഈ വായനാ ദിനത്തിൽ ഉള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാ പ്രാവശ്യവും വായനാ ദിനത്തിനുള്ള സ്കൂളിൽ അതിൻ്റേതായ ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇത്തവണ നമ്മൾ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിലൂടെയാണ്, നമ്മുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ടെലിവിഷൻ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കുട്ടികൾ മൊബൈൽ, ഇങ്ങനെയുള്ള ടെക്നോളജി യുഗത്തിൽ കൂടെ പഠിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇന്നത്തെ കാലഘട്ടം കടന്നു പോകുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഈ വായനാശീലം വളർത്തുന്നതിൻ്റെ ഒരു അത്യാവശ്യം വളരെ വലുതാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ സമയം വായനാശീലം വളർത്തുന്നതിന് വേണ്ടിയുള്ള സമയം വീടുകളിൽ കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് നല്ല നല്ല പുസ്തകങ്ങൾ കണ്ടെത്തി, നേരത്തെ നമുക്ക് സ്കൂളുകളിൽ വന്നിരുന്നാൽ ലൈബ്രറിയൊക്കെ ഉപയോഗിച്ച് നല്ല പുസ്തകങ്ങൾ കിട്ടുമായിരുന്നെങ്കിലും ഇപ്പോൾ നമ്മൾക്ക് വീടുകളിൽ തന്നെ ഇരുന്ന് പുസ്തകങ്ങൾ ശേഖരിച്ചുകൊണ്ട്, നല്ല നല്ല പുസ്തകങ്ങൾ ശേഖരിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വായനാശീലം വളർത്താനുള്ള സമയം കണ്ടെത്തണമെന്ന് മാത്രം ഈ വായനാ ദിനത്തിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നല്ല പുസ്തകങ്ങളെ നമ്മുടെ കൂട്ടുകാരാക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കുമാരി ഏഞ്ചൽ ജോർജ് കടന്നു വരുന്നു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 19 വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയ ഒരു വലിയ മനുഷ്യൻ്റെ ഓർമ്മദിനമാണിന്ന്. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനായ പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19 വായനാ ദിനമായി നാം ആചരിക്കുന്നത്. എന്താണ് ആദ്യമായി വായിച്ചതെന്ന് അറിയില്ല, ആരാണ് ആദ്യമായി വായിക്കാൻ പഠിപ്പിച്ചതെന്നും അറിയില്ല. എങ്കിലും ഈ വായനാ ദിനത്തിൽ നമുക്ക് ഓർക്കാൻ പലതുമുണ്ട്. കുമാരനാശാൻ, വള്ളത്തോൾ, ബഷീർ, ഒ എൻ വി കുറുപ്പ്, മാധവിക്കുട്ടി തുടങ്ങിയ മലയാള സാഹിത്യത്തിൽ വായനയുടെ സുഹൃതം പകർന്നവർ നിരവധി പേരുണ്ട്. ചിഹ്നങ്ങൾ, അടയാളങ്ങൾ എന്നിവയെ അർത്ഥവത്തായി പരിവർത്തിച്ചെടുക്കുന്നതിനോ അർത്ഥമുള്ളവയായി നിർമ്മിച്ചെടുക്കുന്നതിനോ വേണ്ടിയുള്ള ഒരു സങ്കീർണ മാനസിക പ്രക്രിയയാണ് വായന. ഭാഷാജ്ഞാനം കൈവരിക്കുന്നതിനും ആശയവിനിമയത്തിനും കൂടിയുള്ള ഒരു ഉപാധിയാണ് വായന. ഈ വായനാ വാരത്തിൽ നാം അനേകം പുസ്തകങ്ങൾ വായിക്കുമല്ലോ. പക്ഷേ എന്താണ് പുസ്തകമെന്ന് നിങ്ങൾക്കറിയാമോ? അതിനുത്തരം കിട്ടണമെങ്കിൽ നാം ആ പുസ്തകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്തോറും എന്താണ് പുസ്തകമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതിരട്ട് മൂലയിലേക്കും കയറിച്ചെന്ന് വിജ്ഞാനത്തിൻ്റെ വെളിച്ചം പകരാൻ കഴിവുള്ള ഒരു മൂർച്ചേറിയ ആയുധമാണ് വായന. ഏതറിവില്ലാത്തവനെയും അറിവുള്ളവനാക്കി വിജ്ഞാനത്തിൻ്റെ പുത്തൻ മാറ്റത്തിൻ്റെ ശങ്കോലമുഴക്കാൻ കഴിവുള്ള ഒന്നാണ് പുസ്തകം. പുസ്തകത്തെ നമ്മുടെ സ്വന്തം കൂട്ടുകാരായി കാണണം. അപ്പോൾ വിജ്ഞാനവും നന്മയും നമ്മോടൊപ്പം ഉണ്ടാകും. ഈ വായനാ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് നൽകാനുള്ളത് ആ സന്ദേശം തന്നെയാണ്. 1970 കാസർഗോഡ് മുതൽ പാറശാല വരെ മുഴങ്ങിക്കേട്ട ആ സന്ദേശം, വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. എല്ലാവർക്കും വായനാ ദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹലോ നന്ദന, വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാലയത്തിൽ നടത്തിയ മത്സര പരിപാടികൾ എന്തെല്ലാമാണ്?
വായനവാര ആഘോഷങ്ങളുടെ ഭാഗമായി എച്ച് എസ് വിഭാഗം കുട്ടികൾക്കായി വാർത്താ വായന മത്സരത്തിൽ ദിയ ബെന്നി ഒന്നാം സ്ഥാനവും ഐറിൻ ജോയ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി. യു പി വിഭാഗം കുട്ടികൾക്കായി പുസ്തക ആസ്വാദന മത്സരത്തിൽ ദേവിക എസ് ഒന്നാം സ്ഥാനവും ആഗ്നസ് ഡേവിഡ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി. എൽ പി വിഭാഗം കുട്ടികൾക്കായി ഗദ്യവായന മത്സരത്തിൽ ആത്മജ വർമ്മ ഒന്നാം സ്ഥാനവും ജോസഫ് മാർട്ടിൻ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി. പ്രിയ കൂട്ടുകാർക്ക് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇവ കൂടാതെ വായനവാര ആഘോഷങ്ങളുടെ ഭാഗമായി ദശദിന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ 10 ദിനങ്ങൾ വിവിധ ഭാഷയിലെ എഴുത്തുകാരെയും അവരുടെ സാഹിത്യ സംഭാവനകളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് സെൻറ്റ് ജോസഫിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഓരോ വിദ്യാർത്ഥി പ്രതിഭയും നിങ്ങളുടെ മുമ്പിലെത്തുന്നു. ലിറ്റിൽ കൈറ്റ്സ് ക്ലബിൻ്റെയും വിദ്യാരംഗ ക്ലബിൻ്റെയും നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കഥാവിസ്മയം 101 കഥകളുടെ ഡിജിറ്റൽ അവതരണം ഈ വർഷം മുഴുവനും നിശ്ചയിക്കപ്പെട്ട ദിനങ്ങളിൽ നിങ്ങൾക്ക് ആസ്വദിക്കാം. അതോടൊപ്പം തന്നെ വായനാവാരം അവസാനിക്കുന്നത് മെഗാ ക്വിസോട് കൂടിയാണ്. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. വായിച്ചു വളരുക, കേട്ട് ആസ്വദിക്കുക, ചിന്തിച്ച് വിവേകം നേടുക, ഇതായിരിക്കട്ടെ ഈ വർഷത്തെ നമ്മുടെ വായനാദിന മുദ്രാവാക്യം. ചെങ്ങൽ സെന്റ് ജോസഫ് വോയിസിന്റെ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.